അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശം പ്രതീക്ഷിച്ചതിലുമധികം മാധ്യമ ചർച്ചയായി കഴിഞ്ഞു. വ്യത്യസ്ത പ്രതികരണങ്ങളാണ് പാർട്ടിക്കുള്ളിലും പുറത്തും ഉയരുന്നത്. മകന്റെ തീരുമാനം തെറ്റായെന്ന് ആന്റണിയും പറഞ്ഞിരിക്കെ കോൺഗ്രസിന്റെ നേരെ പരിഹാസവും ഉയരുന്നുണ്ട്. മുതിർന്ന സി പി എം എം എൽ എയും മുൻ വൈദ്യുതി മന്ത്രിയുമായ എം എം മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത്തരത്തിലൊന്നാണ്. വൈദ്യുതി അമൂല്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് മണി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നടത്തുന്നത്. അവസാനത്തെ ആൾ പോകുമ്പോൾ ഓഫീസിന്റെ ഫാനും ലൈറ്റും ഓഫാക്കാൻ മറക്കരുത്, വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കരുത് എന്നാണ് കുറിപ്പിൽ. ഒപ്പം നിങ്ങളുടെ നട്ടലിന് വിലയില്ലെങ്കിലും എന്ന പരിഹാസവും പോസ്റ്റിലുണ്ട്. ബി ജെ പിയുടെ 44-ാം സ്ഥാപക ദിനത്തിലാണ് അനിലിന്റെ രംഗപ്രവേശം. ഇക്കഴിഞ്ഞ ജനുവരിയിൽ കോൺഗ്രസിലെ ഔദ്യോഗിക പദവികൾ ഒഴിഞ്ഞ അനിൽ ഇന്ന് പ്രാഥമിക അംഗത്വം രാജിവെച്ചു. തുടർന്ന് ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെയും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും സാന്നിധ്യത്തിലായിരുന്നു ഇത്. തുടർന്ന് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു കുടുംബത്തെ മാത്രം സേവിക്കുന്ന കോൺഗ്രസിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഗാന്ധി കുടുംബത്തെ പരോക്ഷമായി ആക്രമിച്ച അനിൽ പറഞ്ഞു. മനുസ്മൃതിയിലെ ധർമ്മോ രക്ഷതി രക്ഷിത എന്ന സംസ്കൃത വാചകം ഉദ്ധരിച്ചായിരുന്നു ബി ജെ പിയിൽ ചേർന്നതിനെ ന്യായീകരിച്ചുള്ള അനിലിന്റെ ആദ്യ വാചകം.